നിറത്തിന്റെ പേരിൽ കലാമണ്ഡലം സത്യഭാമ കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ RLV രാമകൃഷ്ണനെ പരിഹസിച്ചത് വലിയ വിവാദമായിരിക്കുകയാണ്. മോഹിനിയാട്ടം കറുത്ത നിറമുള്ള പുരുഷന്മാർ ചെയ്യുന്നതിനെതിരെയാണ് സത്യഭാമ സംസാരിച്ചത്. മുൻപ് ഇവരുമായി ഉണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും ഇടയ്ക്ക് താൻ ആത്മഹത്യയ്ക്ക് ശ്രമിക്കാനുമുണ്ടായ കാരണത്തെപ്പറ്റിയും ഒരു അഭിമുഖത്തിലൂടെ RLV രാമകൃഷ്ണൻ തുറന്നു സംസാരിക്കുകയാണ്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന് കാരണം ജാതി പറഞ്ഞുള്ള അധിക്ഷേപവും നൃത്തിന്റെ വേർതിരിവുമൊക്കെയാണെന്ന് RLV രാമകൃഷ്ണൻ പറയുന്നു. കലാമണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് മാത്രമേ മോഹിനിയാട്ടം നല്ല രീതിയിൽ കളിക്കാൻ അറിയുകയുള്ളൂ എന്ന പൊതുവായൊരു കാഴ്ചപ്പാടുണ്ട്. RLV അടക്കം മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും പഠിച്ചിട്ട് വരുന്നവരെ കേരളം അംഗീകരിക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനൊരു തെറ്റിദ്ധാരണയുണ്ട്. മോഹിനിയാട്ടം ഇവൻ അവതരിപ്പിക്കുമോ, എവിടുന്ന് പഠിച്ചതാണ് എന്നുള്ള രീതിയിലാണ് ചോദ്യം. ഈ കോഴ്സ് എല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ നൃത്തം ചെയ്യുന്നതും മത്സരിക്കുന്നതും കേരള കലാമണ്ഡലത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ വലിയ വലിയ നർത്തകിമാരുടെ കൂടെയാണ്. കേരള സംഗീത നാടക അക്കാദമി കേരളത്തിന്റെ പൊതുസ്വത്താണ്. കേരളത്തിലെ എല്ലാ കലാമേഖലാ സ്ഥാപനങ്ങളെയും ഒരുപോലെ നോക്കിക്കാണേണ്ടതാണ്. അവിടെയും വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. മാത്രമല്ല, ആണായ താൻ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ലെന്ന ഇത്തരത്തിലുള്ള ചിലരുടെ ആരോപണം കൊണ്ടുമാണ് അന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിക്കാനുണ്ടായ കാരണമെന്നും അന്ന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത് വളരെ തെറ്റായ തീരുമാനമാണെന്ന് ഇന്ന് തോന്നുന്നു എന്നും RLV രാമകൃഷ്ണൻ പറയുന്നു. അന്ന് തന്നെ പറ്റിയുള്ള വാർത്ത കേൾക്കുമ്പോൾ താൻ വീട്ടിലാണ്. നാളെ പത്രത്തിൽ തന്നെ കുറിച്ച് വരാൻ പോകുന്നത് ഇതായിരിക്കുമെന്ന് ഓർത്തതോടെ മനസ്സിലൊരു ഇരുട്ട് കയറി. ആ സമയത്ത് എന്താണ് ഉണ്ടായതെന്നോ വീട്ടിൽ നിന്നും സ്ഥാപനത്തിലേക്ക് എങ്ങനെ പോയി എന്നതോ തനിക്ക് ഓർമ്മയില്ലായിരുന്നുവെന്നും RLV രാമകൃഷ്ണൻ പറയുന്നു. തന്റെ മനസ്സ് കയ്യിലില്ലാതെ യാന്ത്രികമായി പോവുകയായിരുന്നു. നമ്മുടെ പച്ചവെളിച്ചത്തിലുള്ള മനസ്സ് നഷ്ടപ്പെട്ടതിനു ശേഷമാണ് ഇങ്ങനെയൊക്കെ തീരുമാനിക്കുക. മോഹിനിയാട്ടം ശരിക്കും പുരുഷന്മാരാണ് ചെയ്തിരുന്നത്. വിഷ്ണുവാണ് മോഹിനിയായി അങ്ങനെ ഒരു ആർട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ശരിക്കും സ്ത്രീകളെക്കാളും പുരുഷന്മാരാണ് അത് ചെയ്യേണ്ടത്. മോഹിനിയാട്ടം ശരിക്കും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കലാരൂപമല്ല. തിരുവിതാംകൂർ കൊട്ടാരത്തിൽ രാജാക്കന്മാർക്ക് ഉല്ലസിക്കാൻ വേണ്ടി കഥകളി പോലെ ഉണ്ടാക്കിയ കലാരൂപമാണ് മോഹിനിയാട്ടം. അത് അധംപതിക്കാൻ കാരണം സ്ത്രീകളെ ശാരീരികമായി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ്. അവരെ കൊട്ടാരത്തിൽ വേശ്യവൃത്തിക്ക് സമാനമായി ഉപയോഗിച്ചു. അങ്ങനെയൊരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. അതോടെയാണ് ആ കലാരൂപം നശിപ്പിക്കപ്പെട്ടതെന്നും RLV രാമകൃഷ്ണൻ പറയുന്നു. അതേസമയം ഒരു പുരുഷ കലാകാരന്റെ മോഹിനിയാട്ടം കാക്കയുടെ നിറം കാരണം വളരെ മോശമാണെന്നാണ് ആരുടെയും പേരെടുത്ത് പരാമർശിക്കാതെ കലാമണ്ഡലം സത്യഭാമ പറഞ്ഞത്. അതാണ് കഴിഞ്ഞ ദിവസം വലിയ വിവാദത്തിൽ കലാശിച്ചത്. RLV രാമകൃഷ്ണന്റെ പേര് പരാമർശിച്ചില്ലെങ്കിലും ഇയാൾ ചാലക്കുടിക്കാരൻ നർത്തകനാണെന്നും സംഗീത നാടക അക്കാദമിയുമായി ഇയാൾക്ക് പ്രശ്നമുണ്ടായിരുന്നുവെന്നും പറഞ്ഞിരുന്നു. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെയായിരുന്നു സത്യഭാമയുടെ പരാമർശം. സൗന്ദര്യമില്ലാത്ത കറുത്തവർ നൃത്തം പഠിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലോ മറ്റോ അവതരിപ്പിക്കണമെന്നും കറുത്തവർ മത്സരത്തിന് വരരുത് എന്നും മത്സരങ്ങളിൽ സൗന്ദര്യത്തിന് പ്രത്യേക കോളമുണ്ട് എന്നും മേക്കപ്പ് ഇട്ടാണ് ഇപ്പോൾ പലരും മത്സരങ്ങൾക്ക് വരുന്നതെന്നുമൊക്കെയായിരുന്നു സത്യഭാമ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതേസമയം അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമാണ് RLV രാമകൃഷ്ണൻ. മുൻപ് മണിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് രാമകൃഷ്ണൻ രംഗത്ത് വന്നതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.